നമസ്കാരം. 70 വർഷത്തിനിടയിൽ ഫ്രാൻസിലെ കത്തോലിക്ക പള്ളികളിൽ 3.3 ലക്ഷം കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായതായി വെളിപ്പെടുത്തൽ. പുരോഹിതരിൽ നിന്നും ജീവനക്കാരിൽ നിന്നുമായാണ് കുട്ടികൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. പള്ളികളിലെ പീഡനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ സ്വതന്ത്ര സമിതിയുടേതാണ് റിപ്പോർട്ട്. ലൈംഗിക പീഡനങ്ങളുടെ 4% പള്ളിയിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായവയാണെന്നാണ് കണ്ടെത്തൽ. ആൺകുട്ടികളാണ് കൂടുതലും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങളിൽ മാപ്പുമായി പോപ്പ് ഫ്രാൻസിസ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇരകോട് ഖേദം പ്രകടിപ്പിക്കുന്നതായും പീഡന കഥകൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചതിന് അഭിനന്ദിക്കുന്നതായും ഫ്രാൻസിസ് വ്യക്തമാക്കി. ഇരകോടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇരകൾ വേദനകളിൽ നിന്നും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈദികരുടെ പ്രവൃത്തിയിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക സഭയിൽ കുട്ടികൾക്കെതിരെ ഉണ്ടായ ലൈംഗികാതിക്രമങ്ങൾ കണക്ക് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസ് കത്തോലിക്ക സഭയിലെ ബാലപീഡനങ്ങളുടെ കണക്ക് പുറത്തു വന്നത്. 7 പതിറ്റാണ്ടിനിടെ പ്രായപൂർത്തിയാകാത്ത 216,000 പേർ പീഡനത്തിന് ഇരയായെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 600 വർഷത്തിനിടെ ബാലപീഡകരായ 2,900 മുതൽ 3,200 പേർ സഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സഭയിലെ പുരോഹിതരും മറ്റ് അംഗങ്ങളുമാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതേസമയം ഫ്രാൻസ് കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം കന്യാസ്ത്രീകൾ ക്രൂശിത രൂപം ഉപയോഗിച്ചു വരെ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പീഡനത്തിനിരയായ മേരി എന്ന പെൺകുട്ടി പറഞ്ഞത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി പീഡനത്തിന് ഇരയായത് എന്നാണ്. വീട്ടിൽ ഇക്കാര്യം പറഞ്ഞെങ്കിലും ഒരു കന്യാസ്ത്രീ ഈ വിധം പെരുമാറുമെന്ന് വിശ്വസിക്കാൻ വീട്ടുകാർ തയ്യാറായില്ലെന്നും അവർ പറയുന്നു. 1 വർഷത്തോളം ഈ പീഡനം തുടർന്നതായും മേരി പറഞ്ഞു. ധാരാളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇരകളായവരിൽ 80% 10-നും 13-നും ഇടയിലുള്ള പ്രായമുള്ള ആൺകുട്ടികളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പുരോഹിതൻ മാത്രമല്ല കന്യാസ്ത്രീകളും പീഡന വിഷയത്തിൽ ഒട്ടും പുറകിലല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്രൂശിതന്റെ രൂപം ഉപയോഗിച്ചായിരുന്നു കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിരുന്നതും ആൺകുട്ടികളെ തങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചിരുന്നതും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇരകൾ അനുഭവിച്ച വേദനകൾക്ക് ഖേദം രേഖപ്പെടുത്തിയ പോപ്പ് ഫ്രാൻസിസ് അനുഭവിച്ച ക്രൂരതകൾ തുറന്നു പറയാൻ ഇരകൾ കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്തു. 1950-നും 2020-നും ഇടയിലായി 330,000 കുട്ടികളാണ് ഫ്രഞ്ച് കത്തോലിക്ക സഭയിൽ പീഡനത്തിനിരയായതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 1993-ൽ കേവലം 13 വയസ്സുള്ളപ്പോൾ ഒരു പുരോഹിതനാൽ പീഡിപ്പിക്കപ്പെട്ട ഒലിവിയർ സാഗ്നാറ്റ് പീഡിപ്പിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി ധാരാളം വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. താൻ വളരെ നല്ല ഒരു വ്യക്തിയാണെന്ന് കരുതി ബഹുമാനിച്ച ഒരു പുരോഹിതൻ തന്നെയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് ഇയാൾ പറയുന്നു. വർഷങ്ങളോളം ഈ പീഡനം തുടർന്നതായും അത് തന്നെ മാനസികമായി ഏറെ തളർത്തിയതായും ഇയാൾ പറയുന്നു. ഇത്രയധികം കുട്ടികൾ പുരോഹിതന്മാരാലും കന്യാസ്ത്രീകളാലും പീഡിപ്പിക്കപ്പെട്ടു എന്നത് സഭയുടെ മൂലച്യൂതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അയാൾ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഇരകളുടെ ഭാഷ്യങ്ങൾക്കൊപ്പം ശാസ്ത്രീയ വിശകലനങ്ങളുടെ ഫലങ്ങളും അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് അന്വേഷണ കമ്മീഷൻ പ്രസിഡന്റ് ജീൻ മാർക്ക് സോവേ പറഞ്ഞു. പീഡനത്തിനിരയായ 330,000 കുട്ടികളിൽ 216,000 പേർ പീഡിപ്പിക്കപ്പെട്ടത് പുരോഹിതന്മാരാലും കന്യാസ്ത്രീകളാലുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബാക്കിയുള്ളവർക്ക് പീഡനമേറ്റത് പള്ളികളിലും അനുബന്ധ ആരാധനാലയങ്ങളിലും മറ്റും തസ്തികൾ വഹിക്കുന്നവരിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പീഡിപ്പിക്കപ്പെട്ട കുട്ടികളിൽ 86% ആൺകുട്ടികളാണ്. ഇവരിൽ ഭൂരിഭാഗം കത്തോലിക്ക സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിക്കുമ്പോഴാണ് പീഡനത്തിന് ഇരയായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇവരിൽ പലരും 10 വർഷത്തോളം പീഡന വിവരം രഹസ്യമായി സൂക്ഷിച്ചു. ഇതോടൊപ്പം 3,000 ബാലപീഡകരുടെ പേരും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ 2 പേരും പുരോഹിതന്മാരാണ്. വളരെ വ്യാപകമായ രീതിയിൽ തന്നെയായിരുന്നു ഫ്രാൻസ് കത്തോലിക്ക സഭയിൽ ബാലപീഡനം നടന്നിരുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. നിശബ്ദതയുടെ മുഖപടം എന്ന് ഓമന പേരിട്ട് വിളിച്ച ഒരു പ്രതിഭാസമായിരുന്നു 10 വർഷത്തോളം ഈ വിവരം പുറത്തുവരാതെ സൂക്ഷിച്ചത്. നിയമജ്ഞർ, ഡോക്ടർമാർ, ചരിത്രകാരന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ, ദൈവശാസ്ത്രജ്ഞർ എന്നിവരടങ്ങിയ 22 അംഗ കമ്മീഷൻ 2.5 വർഷത്തെ അന്വേഷണത്തിനും വിശകലനത്തിനുകൾക്കും ഒടുവിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 1950 മുതൽക്കുള്ള പള്ളി രേഖകൾ, കോടതി, പോലീസ്, മാധ്യമങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി കമ്മീഷൻ വിശദമായി പരിശോധിച്ചിരുന്നു. 2000 ആണ്ടിന്റെ ആരംഭം വരെ ഫ്രാൻസിലെ കത്തോലിക്ക പള്ളി വളരെ ക്രൂരമായ സമീപനമായിരുന്നു ഇരകളോട് സ്വീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിൽ ഇനിയും പ്രോസിക്യൂഷൻ സാധ്യമാകുന്ന 22 കേസുകൾ പ്രോസിക്യൂട്ടേഴ്സിന് അയച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് വിചാരണയ്ക്കെടുക്കാൻ കഴിയാത്ത 40 കേസുകളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രതികളുടെ മേൽ നടപടിയെടുക്കാൻ സഭയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള 45 നിർദ്ദേശങ്ങളും കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.